ന്യൂ നോർമൽ എന്ന ആശയമായിരുന്നു ഇത്തവണ ബിഗ് ബോസിൻ്റേത്. ബിഗ് ബോസ് ശരിക്കും ഇതിലെ മത്സരാർത്ഥികളെ കണ്ടെത്തിയത് തന്നെ അത്തരത്തിലൊരു ആശയം മുൻനിർത്തിയായിരുന്നു. വ്യത്യസ്തമായ കളേഴ്സ്, അതായിരുന്നു ബിഗ് ബോസ് മുന്നോട്ട് വെച്ച ആശയം. എന്തായാലും ആ ആശയം കൊണ്ട് ഇത്തവണ വേറിട്ടതായി നിന്നു ബിഗ് ബോസ് എന്നുള്ളതാണ്. എല്ലായിടത്തും ബിഗ് ബോസ് വളരെ വലിയൊരു ചർച്ചയായി. ഈ ചർച്ചയായതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസിനുള്ളിലെ മത്സരാർത്ഥികൾ തന്നെയായിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അതായത് അശ്വിൻ പ്രഖ്യാപിക്കുന്നു താൻ ഗേ ആണെന്ന്, അപർണ ശരിക്കും ലെസ്ബിയനായ ഒരാളാണ്, കല്യാണം കഴിച്ചതും ഒരു പെൺകുട്ടിയെ, അതിനുശേഷം ജാസ്മിൻ റിലേഷൻ ആയിരിക്കുന്നത് ഒരു പെൺകുട്ടിയോടാണ്, ജാസ്മിനും ഈ പറയുന്നത് പോലെ ലെസ്ബിയനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. അതിനുശേഷം വന്ന റിയാസും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയാണ് എന്ന് ശരിക്കും റിയാസ് തന്നെ ആ ഒരു ഉറച്ച മനസ്സോടി പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ എന്തായാലും കുറേ അധികം ആൾക്കാരെ ഒരുമിച്ച് ചേർത്ത്, പ്രത്യേകിച്ച് വ്യത്യസ്ത മനോഭാവമുള്ള, വ്യത്യസ്ത രീതിയിലുള്ള, വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ ബിഗ് ബോസിന് കഴിഞ്ഞു. ഇവരെ 100 ദിവസം കൊണ്ടുപോകാൻ ബിഗ് ബോസിന് സാധിച്ചു. അതിനുള്ളിലുള്ള ഏറ്റവും വലിയ ഒരു അജണ്ട എന്ന് പറയുന്നതും അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഷോ വിജയിച്ചു. അതിനുശേഷം ഇവരെല്ലാവരും സെലിബ്രിറ്റികളായി. ഇപ്പോൾ ജാസ്മിൻ മൂസയുടെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ കാര്യമായിട്ട് ജാസ്മിൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടായിരുന്നു തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. അതായത് ജാസ്മിൻ ജാസ്മിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടിരുന്ന ഒരു കാര്യം ജാസ്മിനിൽ നിന്ന് ഇല്ലാതായി. ഒരു ഡേറ്റിംഗ് ആപ്പ് ടിൻഡർ. ജാസ്മിൻ ജാസ്മിൻ്റെ പങ്കാളിയെ കണ്ടെത്തിയത്, അതായത് മോണിക്ക എന്ന പങ്കാളിയെ കണ്ടെത്തിയത് ഈ ആപ്പ് വഴിയായിരുന്നു. ഇതിനുശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമ്പോൾ ഇവരെ റിലേഷനിലായിരുന്നു. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ഈ റിലേഷനെക്കുറിച്ച് ജാസ്മിൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഹൗസിൽ നിന്ന് തിരികെ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു സംഭവം, മോണിക്കയുമായി പിരിയുകയാണെന്ന്, ബ്രേക്കപ്പ് ആയെന്ന് ജാസ്മിൻ പറയുന്നു. ഇതിൻ്റെ വീഡിയോ ജാസ്മിൻ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ തന്നെ പങ്കുവച്ചിരുന്നു. പിന്നീട് മോണിക്കയുമായി ഒരുമിച്ച് ചേർന്ന് ഇവർ തമ്മിലുണ്ടായ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതായത് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടായതും ഒറ്റപ്പെട്ടതും ഒക്കെ മോണിക്കയാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും തനിക്ക് മറ്റൊരു റിലേഷനിലാവേണ്ടി വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മോണിക്ക സംസാരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ ഒരു ബ്രേക്കപ്പിന് ശേഷം ട്വിൻ്ററിൽ ആക്റ്റീവായിട്ടുള്ള ഈ ജാസ്മിനെ ട്വിൻ്റർ തന്നെ വിലക്കി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അതിന് ഏറ്റവും കൂടുതൽ സങ്കടം തന്നെയാണ് ജാസ്മിൻ പറയുന്നത്. ആ സങ്കടത്തിന് പിന്നാലെ ഹേർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ഇമോജി ഒക്കെ ഇട്ടിട്ടാണ് ഇൻസ്റ്റഗ്രാമിലൂടെ തൻ്റെ സ്റ്റോറീസിലൂടെ ഈ ഒരു കാര്യം ജാസ്മിൻ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ട്വിൻ്ററിൽ ആജീവനാന്ത വിലക്കാണെന്നാണ് ജാസ്മിൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ സങ്കടമാണ് ജാസ്മിൻ രേഖപ്പെടുത്തിയതും.